ഓരോ പ്രണയ ദിനം കഴിഞ്ഞു പോകുമ്പോഴും മനസ്സിൽ കടന്നു വരുന്നൊരു മുഖമുണ്ട്. പ്രണയിച്ചതോ പ്രണയിക്കുന്നതോ ആയവരുടെ ഒന്നുമല്ല, ഒരുപക്ഷെ അതിനും മേലെ മരണത്തിന്റെ ഗന്ധം കലർത്തി പ്രണയം തൊട്ട് ഒരുപിടി കവിതകൾ എഴുതി കടന്നുപോയ ഒരു പെൺകുട്ടിയെ പറ്റി. അതെ, പിന്നെ നീ മഴയാകുക, ഞാൻ കാറ്റാകാം, നീ മാനവും ഞാൻ ഭൂമിയുമാകാം, എന്റെ കാറ്റ് നിന്നിലലിയുമ്പോൾ നിന്റെ മഴ എന്നിലേക്ക് പെയ്തിറങ്ങട്ടെ, കാടു പൂക്കുമ്പോൾ നമുക്ക് കടൽക്കാറ്റിന്റെ ഇരമ്പത്തിന് കാതോർക്കാം എന്നെഴുതി മരണത്തിലേക്ക് നടന്ന നേർത്ത വിരലുകൾ കൊണ്ട് ആത്മാവിനെ തൊട്ടുണർത്താൻ ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തുനിന്നും ഒരു സ്വപ്നം പോലെ ഇനി നിനക്ക് കടന്നു വരാമെന്നെഴുതി നമ്മെ മോഹിപ്പിച്ചിട്ട് 30-ാം വയസ്സിൽ തന്റെ ഭർത്താവ് വാങ്ങി നൽകിയ പുതിയ സൽവാറിന്റെ ഷാളിൽ തൂങ്ങി ആത്മഹത്യയെ പുലുകിയ നന്ദിത തന്നെ. നന്ദിത കെ എസ് എന്ന കോളേജ് അധ്യാപികയായ കവയത്രിയെ പറ്റി ആദ്യം വായിക്കുന്നത് സ്കൂൾ കാലത്ത് മനോരമയ്ക്കൊപ്പം കിട്ടിയ ശ്രീയിലായിരുന്നു. കൗമാരം വന്നുതൊട്ട മനസ്സിൽ നന്ദിതയുടെ ഓരോ വരികളും നോവുള്ള സുഖമായി തോന്നി. നന്ദിതയുടെ ഓർമ്മകൾ പോലെ എത്ര കാലങ്ങൾ എനിക്കൊപ്പം ആ ശ്രീയും മേശവലിപ്പിൽ സൂക്ഷ്മമായിരുന്നു. കാലങ്ങൾക്കിപ്പുറം ഒരു പ്രണയദിനം കൂടി കടന്നു പോകുമ്പോൾ ദുരൂഹമായ ആ ജീവിതം ഒന്ന് നോക്കാം. May 29 വയനാട് ജില്ലയിലെ മടക്കിമലയിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ ശ്രീധരമേനോന്റെയും പ്രഭാവതി എം മേനോന്റെയും മകളായാണ് നന്ദിതയുടെ ജന്മം. ഗവൺമെന്റ് ഗണപത് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ, ഗുരുവായൂരപ്പൻ കോളേജ്, ഫാറൂഖ് കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മദർ തെരേസ വിമൻസ് യൂണിവേഴ്സിറ്റി ചെന്നൈ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന നന്ദിത വയനാട് ജില്ലയിലെ തന്നെ മുട്ടിൽ WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. ഒഴിവു ദിവസങ്ങളിൽ പോലും കോളേജിലെത്തി പാഠഭാഗങ്ങൾ സമയബന്ധിതമായി പഠിപ്പിച്ചു തീർക്കുന്ന ഒരു അധ്യാപിക, ലൈബ്രറിയിൽ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് കുറിപ്പുകൾ തയ്യാറാക്കുന്ന നല്ലൊരു വായനക്കാരി, വിദ്യാർത്ഥികളുമായി നല്ല സൗഹൃദം പുലർത്തിയിരുന്നതിനാൽ ഇടയ്ക്ക് പിണങ്ങി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ടീച്ചർ. ഇങ്ങനെയാണ് WMO കോളേജ് നന്ദിതയെ ഓർക്കുന്നത്. എല്ലാ വർഷവും മുടങ്ങാതെ കോളേജിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറുടെ ചരമവാർഷികം ആചരിക്കുന്നുമുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാത്തൊരു നന്ദിതയുണ്ട്. എല്ലാവരോടും നന്നായി പെരുമാറുന്ന ഗ്രാമീണ സുന്ദരിക്കുള്ളിൽ അന്തർമുഖത്വം പേറിയിരുന്ന ആരോടും പങ്കുവെക്കാത്ത രഹസ്യങ്ങൾ ഡയറി താളുകളുമായി മാത്രം സംവദിച്ചിരുന്ന ഒരു പെൺകുട്ടി. 1985 മുതലാണ് നന്ദിത കവിതകൾ എഴുതുന്നത്. അക്കാലത്ത് അവർക്കൊരു പ്രണയമുണ്ടായിരുന്നു. തന്റെ പ്രാണൻ കൊടുത്ത് അത്യന്തം കാൽപ്പനികമായി അവൾ പ്രണയിച്ചിരുന്നു ഒരു യുവാവ്. എന്നെ അറിയാത്ത, എന്നെ കാണാത്ത ഉറക്കത്തിൽ എന്റെ പേര് ചൊല്ലി വിളിച്ച പ്രിയ സ്വപ്നമേ, എന്റെ മുഖത്ത് തറച്ച നിന്റെ കണ്ണുകൾ അവാണ്ടിറങ്ങിയത് എന്റെ ഹൃദയത്തിലേക്കാണ്, ആഴമേറിയ രണ്ട് ഗർത്തങ്ങൾ സൃഷ്ടിച്ച് എന്നു തുടങ്ങി മധുരമായ പ്രണയത്തോട് വല്ലാത്ത അഭിനിവേശത്തോടെ അവൾ സംവദിച്ചതും അക്കാലത്തായിരുന്നു. എന്നാൽ മതത്തിന്റെ അതിർവരമ്പുകൾ ആ പ്രണയത്തിന് മതിൽ തീർത്തു. അവർ തമ്മിൽ പിരിഞ്ഞു. ആ പ്രണയത്തിന്റെ വിരഹത്തിന്റെ വേദന ഒരു ഭ്രാന്ത് പോലെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവളിലെ കവയത്രിക്ക് കൂടുതൽ മൂർച്ചയേറിയത്. ഒറ്റനോട്ടത്തിൽ വലിയ സംഭവമൊന്നുമല്ലെന്ന് തോന്നിച്ച അവളുടെ കവിതകൾക്ക് അങ്ങനെയാണ് മരണത്തിനൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ വല്ലാത്തൊരു ഭാവം കൈവന്നത്. നിന്നെ മറക്കുക എന്നാൽ മൃതിയാണ്, ഞാൻ നീ മാത്രമാണ്. ഇങ്ങനെ പ്രണയത്തിന്റെ വിരഹത്തിൽ വേദനിച്ച് തീവ്രമായ ഏതോ ഇഷ്ടത്തെ കൊതിച്ച നൊമ്പരപ്പെട്ടിരുന്ന ഒരു ആത്മാവിനെ നമുക്ക് ആ കവിതകളിൽ വായിക്കാം. ആ വേളയിൽ അവൾ എഴുതി, തീയായിരുന്നു നിന്റെ തൂലിക തുമ്പിൽ എന്നെ ഉരുക്കാൻ പോന്നവ. അന്ന് തെളിച്ചമുള്ള പകലും നിലാവുള്ള രാത്രിയുമായിരുന്നു. ഇന്ന് സൂര്യൻ കെട്ടുപോവുകയും നക്ഷത്രങ്ങൾ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ നഷ്ടപ്രണയത്തിന്റെ തീച്ചൂളയിൽ സ്വയം നൊമ്പരപ്പെട്ട നന്ദിതയെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ചെറിയമ്മയുടെ വീട്ടിലേക്ക് എത്തിച്ചു. അവിടെ വെച്ചാണ് നന്ദിത അജിത്തിനെ കണ്ടുമുട്ടുന്നത്. ആകസ്മികമായൊരു കണ്ടുമുട്ടലും പിന്നെ പൊടുന്നനെ വളർന്ന ഒരു പ്രണയവും. നന്ദിത നല്ലൊരു കാമുകിയും ഭാര്യയുമായിരുന്നു. സാമ്പത്തികത്തിലും വിദ്യാഭ്യാസത്തിലും സാമൂഹ്യമായും അന്തരമേറെയുണ്ടായിട്ടും നന്ദിത അജിത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. മുൻപൊരിക്കൽ സംഭവിച്ച പോലെ സമ്പത്തിന്റെ, ജാതിയുടെ, മതത്തിന്റെ ഒക്കെ വലിയ അതിർവരമ്പുകളിൽ തട്ടി അവൾ അവനെ ഉപേക്ഷിച്ചില്ല. വീട്ടുകാരുടെ ശക്തമായ എതിർപ്പിലും ഉലയാതെ നിന്ന് ജീവിതത്തിലേക്ക് ധീരതയോടെ നടന്നു കയറി. അങ്ങനെ ഒരു പ്രണയവിവാഹം. വിവാഹശേഷം വീട്ടുകാരുടെ എതിർപ്പ് കുറഞ്ഞിരുന്നപ്പോഴും അജിത് നന്ദിതയുടെ വീട്ടിലെത്തിയിരുന്നില്ല. എന്നാൽ തന്റെ പ്രിയപ്പെട്ടവളെ അവൻ വീട്ടിലെത്തിച്ചിരുന്നു. വിവാഹശേഷം ഗൾഫ് എന്ന സ്വപ്നവുമായി ബോംബെക്ക് വണ്ടി കയറിയ അജിത്തിന് അവിടെ ചില മാസങ്ങൾ തങ്ങേണ്ടി വന്നു. ഒരു വെക്കേഷൻ ആഘോഷത്തിനായി നന്ദിതയും അവിടെ എത്തി. രണ്ടാം മധുവിതുപോലെ പ്രണയത്തിന്റെ ഒരു പൂക്കാലം തന്നെയായിരുന്നു ആ ദിനങ്ങൾ. അവിടെ വെച്ച് അജിത്ത് തന്റെ പ്രണയം അത്രയും നന്ദിതയ്ക്ക് കൊടുത്തു. വെക്കേഷൻ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൈവീശി നന്ദിത യാത്രയാകുമ്പോൾ ഒരു അശുഭ ചിന്ത പോലെയെങ്കിലും അജിത്ത് ഓർത്തിരുന്നില്ല. ഇനി കാണേണ്ടി വരുന്നത് ചലനമറ്റ നന്ദിതയെയായിരിക്കുമെന്ന്. എല്ലാം ശുഭമായിരുന്ന ജീവിതത്തിലും അജ്ഞാതമായ മരണം മണക്കുന്ന വരികൾ കോറിയിട്ട് നന്ദിത ആരെയാണ് കാത്തിരുന്നത്?
ഉള്ളിൽ ദുരൂഹമായ ഏതു വസന്തത്തെയാണ് അവൾ നോക്കിയിരുന്നത്. അന്ന് പതിവില്ലാതെ അമ്മയോട് അവൾ പറഞ്ഞു, രാത്രി വൈകിയാണെങ്കിലും ഒരു കോൾ വരും, അത് ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തോളാം. ബാൽക്കണിയിലൂടെ ചിന്തകളിൽ മനസ്സെറിഞ്ഞുലാത്തുകയായിരുന്ന മകളെ കണ്ടുകൊണ്ടാണ് അമ്മ അകത്തേക്ക് പോയത്. കുറെ കഴിഞ്ഞു വന്നു നോക്കുമ്പോൾ അജിത്ത് വാങ്ങി നൽകിയ ചുരിദാറിന്റെ ഷോളിൽ തൂങ്ങി നിൽക്കുന്ന മകളെയാണ് അവർ കണ്ടത്. ആ രാത്രി ഒരു ഫോൺ കോളും വന്നതായി കേട്ടില്ല. അജിത്തോ സുഹൃത്തുക്കളോ വിളിച്ചിരുന്നില്ല. അന്ന് നന്ദിത പ്രതീക്ഷിച്ച കോൾ ആരുടേതായിരുന്നു? അത് നന്ദിതയ്ക്ക് മാത്രമറിയാകുന്ന രഹസ്യം. വിവാഹത്തിന് മുൻപും ശേഷവും നന്ദിത അജിത്തിന് എഴുതിയ പ്രണയാർദ്രമായ കത്തുകൾ, അത് കത്തുകളായിരുന്നില്ല, പ്രണയലേഖനങ്ങൾ തന്നെയായിരുന്നു. അക്ഷരത്തിൽ നിറച്ച പ്രണയവും നന്ദിതയുടെ ആൽബവും നെഞ്ചോട് ചേർത്ത് അജിത്ത് ആ മരണത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. ഗൾഫിലേക്കുള്ള എല്ലാ പേപ്പറുകളും ജോലിയും ശരിയായിട്ടും സ്വയം ഒരു പകവീട്ടൽ പോലെ നന്ദിതയുടെ ഓർമ്മകളും പ്രണയാക്ഷരങ്ങളുടെ മണവും നിറഞ്ഞ മുറിയിൽ ജീവിച്ച് മരിക്കുകയാണ് അജിത്ത്. സത്യത്തിൽ അജിത്തിനെ കണ്ടുമുട്ടിയ ശേഷം നന്ദിത ഒരു കവിത പോലും എഴുതിയിരുന്നില്ല. ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നന്ദിത ഇന്നൊരു കവയത്രിയായി അറിയപ്പെടുക പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നു നന്ദിത തന്നോളം ആരെയും സ്നേഹിച്ചിട്ടില്ലെന്ന്. കൽപ്പറ്റ ജില്ലാ സഹകരണ ബാങ്കിൽ ജനറൽ മാനേജറായിരുന്ന നന്ദിതയുടെ പിതാവും അമ്മയും മകളുടെ മരണത്തിൽ തകർന്നുപോയി. മരണശേഷമാണ് ഒരു ഡയറിയിൽ ആരെയും കാണിക്കാതെ നന്ദിത കുറിച്ചിട്ട വരികൾ അച്ഛനും അമ്മയും കണ്ടത്. ആ കവിതകളെല്ലാം ചേർത്ത് ഡോക്ടർ MM ബഷീർ മുൻകൈയെടുത്താണ് നന്ദിതയുടെ കവിതകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. വയനാട്ടിലെ പ്രശാന്തിയിൽ നന്ദിതയുടെ അമ്മയും അച്ഛനും ഇപ്പോഴുമുണ്ട്. നന്ദിതയെക്കുറിച്ച് വന്ന ലേഖനങ്ങളും നന്ദിതയുടെ പുസ്തകങ്ങളും നന്ദിതയുടെ ഓർമ്മകളുമായി അവരിന്നും ജീവിക്കുന്നു. നന്ദിതയുടെ അഡ്രസ്സിലേക്ക് ഇപ്പോഴും കത്തുകൾ വരാറുണ്ട്. മിക്കതും കോളേജ് വിദ്യാർത്ഥികളുടേതാണ്. വായിച്ച കവിതാവരികൾ കുറിച്ചിട്ട കത്തുകൾ, അതിലൊരു കത്ത് കണ്ടു, നന്ദിതയുടെ പേരില്ലാതെ വീട്ടുപേരും സ്ഥലപ്പേരും മാത്രം വെച്ചയച്ചത്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ക്ഷമിക്കണം, മരിച്ചുപോയ ഒരാളുടെ പേര് ഞാൻ എങ്ങനെ എഴുതും? പ്രിയപ്പെട്ട നന്ദിത ടീച്ചറെ ഓർക്കുന്ന ഒരു കൊച്ചനുജത്തിയെന്ന് കത്തിനുള്ളിലായും എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും പല ആരാധകരുടെയും കത്തുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട കവയത്രയെ തേടിയെത്തുന്നു. അപ്പോൾ ആഗ്രഹിച്ചു പോകുന്നു നന്ദിത ജീവിച്ചിരുന്നെങ്കിലെന്ന്. ജീവിതത്തെ ഇത്രമേൽ പ്രണയിച്ച കവയത്രി എന്തിനാവും 30-ാം വയസ്സിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ചതെന്ന്. നന്ദിത തന്നെ ഒരിക്കൽ കുറിച്ച പോലെ, പുറത്തു നിന്നിഴഞ്ഞെത്തുന്ന നന്ദി വെളിച്ചം എന്തിനെന്നെ വിലക്കുന്നു? വിദ്വേഷം നിറഞ്ഞ കണ്ണുകൾക്ക് താഴെ പുഞ്ചിരിക്കുന്ന ചുണ്ടുകളില്ലാത്തൊരു ലോകത്തേക്ക് എനിക്ക് രക്ഷപ്പെടണം. ചുറ്റും അരിച്ചു നടക്കുന്ന പാമ്പുകളെയും മൂളിപ്പരക്കുന്ന കൊതുകുകളെയും തട്ടിമാറ്റി ഞാൻ യാത്ര ആരംഭിക്കട്ടെ എൻ്റെ വേരുകൾ തേടി. അതെ, അവർ ബാക്കിയാക്കിയ വരികളിലൂടെ നന്ദിതയെ വായിച്ചെടുക്കാനല്ലേ നമുക്കും സാധിക്കൂ.